ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം ഒരു കുട്ടി പഠിപ്പിക്കുന്ന ഫാദറിനോട് ചോദിച്ചു, ഫാദർ മനുഷ്യന്മാരെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അപ്പോൾ ഫാദർ പറഞ്ഞു, മനുഷ്യന്മാരെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവഭയത്തോടെ ജീവിക്കാൻ വേണ്ടിയാണെന്ന്. അപ്പോൾ ആ കുട്ടി മനഃപൂർവ്വം ഫാദറിനെ ചൊറിയാൻ വേണ്ടി പറഞ്ഞു, അയ്യോ ഫാദർ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, മനുഷ്യന്മാരെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചതെന്ന്. ഫാദറിന് ആസ് എക്സ്പെക്റ്റഡ് നല്ല ചൊറിഞ്ഞു വന്നു. ഫാദർ അവനെ കുറേ ഫയർ ചെയ്തു. പക്ഷേ എന്നിട്ട് ആക്ച്വലി ഫാദർ പറഞ്ഞു, മനുഷ്യന്മാരുണ്ടാക്കുന്ന ബ്ലഡും സ്കിന്നും ബോൺസും കൊണ്ടാണെന്നും ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ചെറിയ സെൽസ് കൊണ്ടാണെന്നും ആൻഡ് ഈ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ പോലുള്ള എലമെൻസും കൊണ്ടാണെന്നും. ഇത് കേട്ട് നമ്മൾ കുട്ടികളെല്ലാം ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി ഫാദറിൻ്റെ അറിവ് കേട്ടിട്ട്. എന്നിട്ട് പക്ഷേ ഫാദർ പറഞ്ഞ കാര്യം നമ്മൾ അതിലും ഇമ്പ്രസ് ചെയ്തു. ഫാദർ പറഞ്ഞു, മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ഈ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, മറ്റെല്ലാ എലമെൻസും, മനുഷ്യന്മാരുണ്ടാക്കിയിരിക്കുന്ന എല്ലാ എലമെൻസും സെപ്പറേറ്റ് ചെയ്തെടുത്ത് വിറ്റാൽ അതിൻ്റെ വില വെറും 1000 രൂപയാണെന്ന്. അതായത് ദൈവം മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന വെറും 1000 രൂപ കൊണ്ടാണെന്ന്. ഇത് കേട്ട് നമ്മൾ കുട്ടികളെല്ലാം ഭയങ്കര ഇമ്പ്രസ്ഡായി, എല്ലാവരും കൈയടിച്ചു, എല്ലാവരും ഭയങ്കര ഇമ്പ്രസ്ഡായി വീട്ടിൽ പോയി. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ ആലോചിക്കായിരുന്നു, ശരിക്കും ഒരു മനുഷ്യനുണ്ടാക്കാൻ 1000 രൂപ മതിയോ? മനുഷ്യനെ ഉണ്ടാക്കാനുള്ള എല്ലാ എലമെൻസും വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയോ? റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി പറയുന്നതനുസരിച്ച് മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്ന 59 എലമെൻസ് കൊണ്ടാണ്. ഇതിൽ 6 എലമെൻസ് കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, കാൽഷ്യം, ഫോസ്ഫറസ്. ഈ 6 എലമെൻസ് ആണ് നമ്മുടെ ബോഡിയുടെ 99.1% ഉണ്ടാക്കുന്നത്. ബാക്കി 53 എലമെൻസും കൂടെ നമ്മുടെ ബോഡിയുടെ 0.9% കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഈ എലമെൻസ് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത എലമെൻസാണ്. വനേഡിയം, മോളിബ്ഡിനം, കൊബാൾട്ട്, ക്രോമിയം, ടിൻ. 30 കോടി ആറ്റംസ് എടുത്താൽ അതിൽ വെറും 20 കൊബാൾട്ടും 30 ക്രോമിയം ആറ്റംസേ ഉള്ളൂ. ആൻഡ് ഈ ആറ്റംസ് എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യം ഉണ്ടായിട്ട് പോലുമല്ല. ഫോർ എക്സാമ്പിൾ, കാഡ്മിയം നമ്മുടെ ശരീരത്തെ 23rd most common എലമെൻ്റ് ആണ്. പക്ഷേ കാഡ്മിയം നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല എന്ന് മാത്രമല്ല, കാഡ്മിയം നമുക്ക് ഹൈലി പോയ്സണസ് ആണ്. നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടല്ല കാഡ്മിയം നമ്മുടെ ശരീരത്തിനുള്ളിലുള്ളത്. നമ്മൾ കഴിക്കുന്ന പ്ലാന്റ്സ് സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുന്നതാണ് കാഡ്മിയം. ആൻഡ് ഈ പ്ലാന്റ്സ് വഴി കാഡ്മിയം നമ്മുടെ ശരീരത്തിനകത്ത് കയറുന്നു. എനിവേസ്, കമ്മിങ് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ, ഒരു മനുഷ്യന് ഉണ്ടാക്കിയിരിക്കുന്ന എലമെൻസ് എല്ലാം കൂടെ എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ അതിൻ്റെ വില എത്രയായിരിക്കും? റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രിക്ക് ഇതിനൊരു ഡെഫിനറ്റീവ് ആൻസർ ഉണ്ട്. അവർ പറയുന്നത്, ഒരു 70 കിലോഗ്രാം വെയിറ്റുള്ള മനുഷ്യന് ഉണ്ടാക്കിയിരിക്കുന്ന എലമെൻസ് എല്ലാം കൂടെ അവൻ്റെ ശരീരത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ അതിൻ്റെ വില 97,56,000 രൂപയായിരിക്കും എന്നാണ്. സോറി ഫാദർ, 1000 രൂപയല്ല. നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ വീഡിയോൻ്റെ ഒരു ഡിസ്കഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ ഹ്യൂമൻ ബോഡിയുടെ വീക്ക്നെസ്സും ഫ്ലോസും അതിൻ്റെ ലിമിറ്റേഷൻസും ഒക്കെയാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡി ഭയങ്കര വൾണറബിളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഈ വൾണറബിലിറ്റീസ് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അത് ഡെത്ത് ആവട്ടെ, അല്ലെങ്കിൽ ഡിസീസ് ആവട്ടെ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇഞ്ചുറീസ് ആവട്ടെ, അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മുടെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 തരം ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ മന്ത്ലി ഒരു പ്രീമിയം അടയ്ക്കും 10 to 30 years. ആൻഡ് ആ കാലയളവിൽ നമ്മുടെ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരു വലിയ തുക കോമ്പൻസേഷനായി ലഭിക്കും. ഹെൽത്ത് ഇൻഷുറൻസും ഇതുപോലെയാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഡിസീസ് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ ബിൽസ് ഇൻഷുറൻസ് കവർ ചെയ്യും. എന്നോ ജനറലി ആൾക്കാർ ഇൻഷുറൻസ് എടുക്കാൻ മടിക്കുന്നത് ഒരു ഏജൻറ്റിന് കൊടുക്കേണ്ട കമ്മീഷൻ, ഒരു ഏജൻറ്റിനെ വിളിച്ച് അത് ഡീൽ ചെയ്യേണ്ട ഹാസിൽസ് ഒക്കെ കാരണമാണ്. ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഷുറൻസ് സെലക്ട് ചെയ്യാം. എല്ലാം കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 490 rupees മന്ത്ലി പ്രീമിയമിന് 1 crore വരെ സമ്മഷേർഡ് ആയിട്ടുള്ള ടേം ഇൻഷുറൻസും, 300 rupees മന്ത്ലി പ്രീമിയത്തിന് കോവിഡിന് എഗൻസ്റ്റ് വരെ ഇൻഷുർ ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസും അവൈലബിൾ ആണ്. സോ നിങ്ങൾ അത് ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഇൻഷുറൻസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറിനെ കിട്ടുന്നതായിരിക്കും. ഡോക്യുമെൻറ്റേഷൻ്റെ അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ സമയത്ത് അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നതായിരിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ടേം ഇൻഷുറൻസിൽ അപ് ടു 10% ഹെൽത്ത് ഇൻഷുറൻസിൽ അപ് ടു 25% ഡിസ്കൗണ്ട് കിട്ടും. ഈ ഓഫർ അധികം നാളില്ല. സോ നിങ്ങൾ വേഗം ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം.
ഓക്കെ, അപ്പം നമ്മൾ ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ഹ്യൂമൻ ബോഡിയെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ടോപ്പ് ടു ബോട്ടം ഓരോ ഭാഗങ്ങളായി മുറിച്ച് മാറ്റി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ശരീരം കളയാം. തല മുറിച്ച് മാറ്റി തലയെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. തല എങ്ങനെയാണ് മുറിച്ച് മാറ്റുന്നത്? കോൺട്രറി ടു പോപ്പുലർ ബിലീഫ്, തല മുറിച്ച് മാറ്റാൻ അത്ര എളുപ്പമല്ല. ഒരു വളരെ മൂർച്ചയുള്ള കോടാലിയിട്ട് ഒരു എക്സ്പേർട്ട് വെട്ടിയാൽ പോലും തല നീറ്റായിട്ട് മുറിച്ച് മാറ്റണമെങ്കിൽ രണ്ടോ മൂന്നോ വെട്ട് വേണ്ടി വരും. ഒരു മുറിച്ച് മാറ്റിയ തലയിൽ വളരെ കുറച്ച് നേരത്തേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് നിൽക്കും. ആൻഡ് ആ ബ്ലഡ് നിൽക്കുന്നിടത്തോളം സമയം അതിന് ബോധമുണ്ടായിരിക്കും. അതായത് ഒരു മെഷീൻ ഉപയോഗിച്ച് വളരെ ക്ലീനായിട്ട് തല മുറിച്ച് മാറ്റിയാൽ പോലും 2 to 7 seconds ആ തലയ്ക്ക് ബോധമുണ്ടായിരിക്കും. ഏൻഷ്യൻറ്റ് ഫ്രഞ്ച് ടെക്സ്റ്റ് അനുസരിച്ച് ഗില്ലട്ടിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ടവരുടെ തല ഏതാനും സെക്കൻഡുകളിലേക്ക് കണ്ണടയ്ക്കാനും ചുണ്ടനക്കാനും ശ്രമിക്കുമായിരുന്നു. സോറി, നമ്മൾ കുറച്ച് ഡാർക്ക് ടോപ്പിക്സിലേക്ക് പോയി. ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് തല ഇങ്ങനെ വെട്ടാനല്ല, തല ഇങ്ങനെ വെട്ടാനാണ്. തല ഇങ്ങനെ വെട്ടിയാൽ നമുക്ക് നമ്മുടെ ബ്രെയിൻ ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്രെയിൻ ഈ യൂണിവേഴ്സിലെ ഏറ്റവും ഫാസിനേറ്റിംഗ് ഒബ്ജക്ട്സിലൊന്നാണ്. നമ്മുടെ ബ്രെയിൻ ഇല്ലെങ്കിൽ ലൈറ്റ് വെറും ഫോട്ടോൺസാണ്, സൗണ്ട് വെറും വൈബ്രേഷൻസാണ്, ടച്ച് എന്ന് പറയുന്നത് ആറ്റംസ് തമ്മിലുള്ള ഇലക്ട്രോമാറ്റിക് ഫോഴ്സാണ്, സ്മെല്ലെന്ന് പറയുന്നത് വെറും കെമിക്കൽസാണ്. ഈ റോ സിഗ്നൽസിനെല്ലാം കാഴ്ചയും കേൾവിയും ടച്ച് സ്മെല്ലും ഒക്കെ ആയി മാറ്റുന്നത് നമ്മുടെ ബ്രെയിനാണ്. ബട്ട് ദ ഐറണീസ്, ബ്രെയിൻ നിങ്ങൾക്ക് മണവും കേൾവിയും കാഴ്ചയെല്ലാം തരുമെങ്കിലും ബ്രെയിൻ ഇതൊന്നും ഡയറക്റ്റ്ലി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സ്കള്ളിൻ്റെ ഇരുട്ടിനകത്ത് ബ്രെയിൻ ഇതുവരെ സൂര്യപ്രകാശം കൊണ്ടിട്ടില്ല, ബ്രെയിൻ ഇതുവരെ കാറ്റ് കൊണ്ടിട്ടില്ല. എന്തിന്? ബ്രെയിനിൽ പെയിൻ റിസപ്റ്റേഴ്സ് പോലുമില്ല. അതായത് നിങ്ങളുടെ ബ്രെയിനിൽ സൂചിയിട്ട് കുത്തിയാൽ നിങ്ങൾക്ക് വേദനിക്കില്ല. നിങ്ങളുടെ ശരീരത്തിൻ്റെ മറ്റേത് ഭാഗത്ത് സൂചിയിട്ട് കുത്തിയാലും അവിടുത്തെ പെയിൻ റിസപ്റ്റേഴ്സ് നിങ്ങളുടെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേദനിക്കും. പക്ഷേ നിങ്ങളുടെ ബ്രെയിനിൽ പെയിൻ റിസപ്റ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ബ്രെയിനിൽ സൂചിയിട്ട് കുത്തിയാൽ നിങ്ങൾക്ക് വേദനിക്കില്ല. ബ്രെയിനിൻ്റെ 75 to 80% വാട്ടറാണ്. ആൻഡ് ബാക്കി 20% മോസ്റ്റ്ലി പ്രോട്ടീനും ഫാറ്റ്സും ആണ്. ബ്രെയിനിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്ന ഒരുമാതിരി സോഫ്റ്റ് ബട്ടറോ അല്ലെങ്കിൽ പനീറോ പോലെയാണ്. ഒരു ചെറിയ കഷ്ണം ബ്രെയിൻ എടുത്താൽ അതിൻ്റെ 2000 TB വരെ സ്റ്റോറി ചെയ്യും. അതായത് ഭൂമിയിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമയും സ്റ്റോറിയാണെങ്കിൽ ബ്രെയിനിൻ്റെ ഒരു ചെറിയ പോർഷൻ മതി. മൊത്തം ബ്രെയിനിൻ്റെ കപ്പാസിറ്റി 2.5 petabytes ആണ്. അതായത് 2.5 million GB ആണ്. അതായത് എൻറ്റയർ ഡിജിറ്റൽ കണ്ടൻറ്റ്, ഈ ഭൂമിയിലെ എൻറ്റയർ ഡിജിറ്റൽ കണ്ടൻറ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ബ്രെയിൻസ് മാത്രം മതി. ഇത്രയും ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, ബ്രെയിൻ ഭയങ്കര എഫിഷ്യൻറ്റുമാണ്. ഒരു ആവറേജ് ആളുടെ ബ്രെയിൻ ഒരു ദിവസം ഓടിക്കണമെങ്കിൽ റഫ്ലി 400 kcal മതി. അതായത് ഒരു വലിയ കഷ്ണം പേസ്ട്രി കേക്കിൻ്റെ അത്ര എനർജി. ഒരു വലിയ കഷ്ണം പേസ്ട്രി കേക്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ഒരു ദിവസം ഓടിക്കാൻ നോക്ക്, അപ്പോഴാണ് വ്യത്യാസം മനസ്സിലാവും. ഒരു പോപ്പുലർ തെറ്റിദ്ധാരണ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ കൂടുതൽ ചിന്തിച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ കൂടുതൽ എനർജി ബേൺ ചെയ്യുമെന്നാണ്. ഇതൊരു മിത്താണ്. നിങ്ങൾ എത്രയൊക്കെ ചിന്തിച്ച് കൂട്ടിയാലും നിങ്ങളുടെ ബ്രെയിൻ ലഫ്ലി 400 kcal പെർ ഡേ കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് ആർക്കെങ്കിലും ചിന്തിച്ച് വെയിറ്റ് കുറയ്ക്കാം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റി വച്ചേക്കാം. നോ, ബ്രെയിൻ ഇത്ര എഫിഷ്യൻ്റ് ആണെന്ന് മാത്രമല്ല, ബ്രെയിനിന് ഒരുപാട് ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട്, ചെറിയ ചെറിയ ട്രിക്സുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കണ്ണിൽ വീഴുന്ന ലൈറ്റ് നിങ്ങളുടെ ഓപ്റ്റിക് നേർവ് വഴി നിങ്ങളുടെ ബ്രെയിനിലെത്തി പ്രോസസ്സ് ആവാൻ 0.2 seconds എടുക്കും. അപ്പോൾ നിങ്ങൾ ആയിരിക്കും 0.2 seconds ഒരു ചെറിയ ടൈം അല്ലേ എന്ന്. പക്ഷേ അല്ല, നിങ്ങളുടെ നേരെ ഇടിക്കാൻ ഒരു ട്രക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നേരെ ഒരു ബോള് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാടി മാറാൻ ഈ 0.2 seconds ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 0.2 second ഡിലേ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബ്രെയിൻ 0.2 seconds ഫോർവേഡ് പ്രവചിക്കും. അതായത് നിങ്ങളുടെ കണ്ണിൽ വീഴുന്ന ലൈറ്റ് നിങ്ങളുടെ ബ്രെയിനിലെത്തി പ്രോസസ്സ് ആവാൻ 0.2 seconds എടുക്കും. ആൻഡ് ഈ ഡിലേ ഒഴിവാക്കാൻ വേണ്ടി ബ്രെയിൻ 0.2 seconds മുമ്പോട്ട് പ്രവചിക്കും. അതാണ് നിങ്ങൾ കാണുന്നത്. അതായത് നിങ്ങൾ കാണുന്ന ഈ പ്രസൻറ്റ് സത്യമല്ല, 0.2 seconds മുമ്പോട്ട് നിങ്ങളുടെ ബ്രെയിൻ പ്രവചിച്ചൊരു മായയാണ് നിങ്ങൾ കാണുന്നത്. ഇത്ര ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ബ്രെയിനിന് അതിലും ഇൻട്രസ്റ്റിംഗ് രീതികളിൽ മാൽഫങ്ഷൻ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ആൻറ്റൺ സിൻഡ്രോമിൽ നിന്ന് സഫർ ചെയ്യുന്നവർ ബ്ലൈൻഡാണ്. പക്ഷേ അവർ ബ്ലൈൻഡാണെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, അവർക്കൊരു ഫുട്ബോൾ കാണിച്ചിട്ട് ഇത് ഏത് ബോളെന്ന് ചോദിച്ചാൽ അവർ പറയും ബാസ്കറ്റ് ബോളെന്ന്. ഇത് എത്രയെന്ന് ചോദിച്ചാൽ അവർ പറയും 3. അവർ ബ്ലൈൻഡാണ്, പക്ഷേ അവർ ബ്ലൈൻഡാണെന്ന് അവർ തന്നെ വിശ്വസിക്കില്ല. റിഡോക് സിൻഡ്രോമിൽ നിന്ന് സഫർ ചെയ്യുന്നവർക്ക് സ്റ്റിൽ ഒബ്ജക്ട്സ് കാണാൻ പറ്റില്ല, അനങ്ങുന്ന സാധനങ്ങൾ മാത്രമേ കാണാൻ സാധിക്കൂ. ക്യാബ്ഗ്രാസ് സിൻഡ്രോമിൽ നിന്ന് സഫർ ചെയ്യുന്നവർ വിശ്വസിക്കും അവർക്ക് വേണ്ടപ്പെട്ടവരൊന്നും അവരല്ല, പക്ഷെ അപരന്മാരാണെന്ന്. ക്ലൂവർ ബക്കി സിൻഡ്രോമിൽ നിന്ന് സഫർ ചെയ്യുന്നവർക്ക് നിരന്തരമായി ഫുഡ് കഴിക്കാനും സെക്സിൽ ഏർപ്പെടാനും തോന്നിക്കൊണ്ടേയിരിക്കും. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം, നിങ്ങൾക്ക് ക്ലൂവർ ബക്കി സിൻഡ്രോം ഉണ്ടെന്നല്ലേ. പക്ഷേ ഏറ്റവും വിയേർഡ് സിൻഡ്രോംസിലൊരെണ്ണമാണ് കോട്ടാർഡ് ഡെല്യൂഷൻ. കോട്ടാർഡ് ഡെല്യൂഷനിൽ നിന്ന് സഫർ ചെയ്യുന്നവർ വിശ്വസിക്കും അവർ മരിച്ചു പോയിന്ന്. ആൻഡ് അവർ മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ടെന്ന് അവരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുകയില്ല.
അതായത് ബ്രെയിൻ വളരെ കോംപ്ലക്സായ ഒരു ഓർഗനാണ്, അതിൻ്റെ എല്ലാ ഫങ്ഷൻസും കോംപ്ലക്സാണ്. എന്തിനാ അബോധാവസ്ഥ വരെ കോംപ്ലക്സാണ്. നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കും, അനസ്തീഷ്യ കന്ന് നിങ്ങളെ മയക്കാൻ സാധിക്കും, നിങ്ങളുടെ ബോധം പോയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കോമയിലോ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലോ ആയേക്കാം. എക്സ്റ്റെൻഡഡ് കോമയിലോ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലോ ഉള്ള ആൾക്കാർക്ക് അനങ്ങാനോ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സാധിക്കില്ല. ഒരു ചെറു വിരൽ അനക്കാൻ പോലും അവർക്ക് സാധിക്കില്ല. 1997 വരെ ആൾക്കാർ വിശ്വസിച്ചിരുന്നത് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് ചുറ്റുപാടുമായി ഒരു അവയർനെസ്സും ഇല്ല എന്നാണ്. അവർക്കൊരു കോൺഷ്യസ്നെസ്സോ ബോധവും ഇല്ല, വെറുതെ കിടക്കുകയാണെന്നാണ്. പക്ഷേ 1997 ഏഡ്രിയൻ ഓവൻ എന്ന ന്യൂറോ സയൻറ്റിസ്റ്റ് ഡിസ്കവർ ചെയ്തു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലുള്ള 15-20% ആൾക്കാർ ഇൻഫാക്റ്റ് ഫുള്ളി കോൺഷ്യസ് ആണെന്ന്. അതായത് അവരുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മാർഗവും ഇല്ല എന്ന്. അദ്ദേഹത്തിൻ്റെ ബുക്കായ ഇൻ ടു ദ ഗ്രേ സോണിൽ അദ്ദേഹം എയ്മി എന്നൊരു പേഷ്യൻറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ഹൈറ്റിൽ നിന്നും തലയിടിച്ച് വീണ് എയ്മി ഒരു ഫുള്ളി വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലായി. വർഷങ്ങളോളം എയ്മിയുടെ ഫ്രണ്ട്സും ഫാമിലിയും ഡോക്ടേഴ്സും വിശ്വസിച്ചു എയ്മി ഒരു അബോധാവസ്ഥയിലാണെന്ന്. പക്ഷേ ഒരു FMRI സ്കാനർ ഉപയോഗിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി എയ്മി ഇൻഫാക്റ്റ് ഫുള്ളി കോൺഷ്യസ് ആയിരുന്നു എന്ന്. എയ്മിക്ക് അവളുടെ റൂമിൽ ആരൊക്കെ വരുന്നു, ഇവിടെ നിൽക്കുന്നവർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, എല്ലാം അവൾക്ക് മനസ്സിലാക്കായിരുന്നു, എല്ലാം അവൾക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അവൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ലായിരുന്നു, കാരണം അവൾ ഫുള്ളി പാരലൈസ്ഡ് ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ബ്രെയിനിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് താഴോട്ട് പോവാം, മൗത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. നമ്മുടെ മൗത്ത് ഒരു ഭയങ്കര വെറ്റ് പ്ലേസാണ്, അതിൽ ഒരുപാട് തുപ്പലുണ്ട്. നമ്മുടെ മൗത്തിൽ 12 സലൈവറി ഗ്ലാൻസ് ഉണ്ട്, ആൻഡ് ഡെയിലി 1.5 ലിറ്റർ സലൈവ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. സലൈവയുടെ 99.5% വാട്ടറാണ്, ആൻഡ് ബാക്കി 0.5% പല പല എൻസൈംസാണ്. ഈ എൻസൈംസിനെല്ലാം ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ബാക്ടീരിയ പോലുള്ള പല പാത്തജൻസിനെയും കൊല്ലുക എന്നുള്ളതാണ്. രാത്രി നമ്മൾ ഉറങ്ങുമ്പം സലൈവയുടെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കുറയും, അതുകൊണ്ട് ഈ മൈക്രോബ്സ് ബാക്ടീരിയ പോലുള്ള പാത്തജൻസ് ഭയങ്കരമായിട്ട് വളരും. അതുകൊണ്ടാണ് രാവിലെ എണീക്കുമ്പം നമുക്കെല്ലാം മോശം ബ്രത്തുള്ളത്. അടുത്ത് നമുക്ക് ടങ്ങിലേക്ക് പോവാം. നമ്മളെല്ലാം സ്കൂളിൽ ടങ്ങിലെ ഒരു ടേസ്റ്റ് മാപ്പ് പഠിച്ചിട്ടുണ്ട്. ഈ അറ്റത്ത് മധുരം, ബാക്കിൽ കയ്പ്പ്, ഇവിടെ ഉപ്പ്, ഇവിടെ പുളി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി തെറ്റാണ്. നമ്മുടെ ടങ്ങിൽ ഏകദേശം 10,000 ടേസ്റ്റ് റിസപ്റ്റേഴ്സ് ഉണ്ട്, ആൻഡ് അത് ഭയങ്കര ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, എക്സെപ്റ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ ടങ് വെർ ദർ ആർ നോ ടേസ്റ്റ് ബഡ്സ്. അഡീഷണലി നമ്മുടെ വയറിലും ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, അത് പക്ഷേ നമ്മുടെ ബ്രെയിനിനോട് കണക്റ്റഡ് അല്ല, താങ്ക്ഫുള്ളി. അങ്ങനെ അല്ലായിരുന്നു ഈ വയറിലെ സാധനങ്ങൾ നമ്മൾ എപ്പോഴും ടേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതിന്. ഓൾസോ ഫോർ സം വിയേർഡ് റീസൺ നമ്മുടെ ലങ്സിലും ടെസ്റ്റക്കിൾസിലും വരെ ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, പക്ഷേ അതും താങ്ക്ഫുള്ളി നമ്മുടെ ബ്രെയിനിനോട് കണക്റ്റഡ് അല്ല. ഓക്കെ, അപ്പം നമ്മൾ ടങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഫർദർ താഴോട്ട് പോകാം, നമുക്ക് ത്രോട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. 1843 ഐസംബാർഡ് ബ്രൂണൽ എന്ന എഞ്ചിനീയർ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ച് കുറച്ച് കൊച്ചുകുട്ടികൾക്ക് ഒരു കോയിൻ വെച്ചുള്ളൊരു മാജിക് ട്രിക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു. കോയിൻ വായിൽ വെച്ചിട്ടുള്ള മാജിക് ട്രിക്കായിരുന്നു അത്. പക്ഷേ ട്രിക്കിൻ്റെ ഇടയിൽ വെച്ച് അദ്ദേഹം അബദ്ധത്തിൽ കോയിൻ വിഴുങ്ങി, ആൻഡ് കോയിൻ അദ്ദേഹത്തിൻ്റെ വയറിലേക്ക് പോകുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ശ്വാസക്കുഴലിൻ്റെ മുകളിൽ ചെന്ന് ലാൻഡ് ചെയ്തു. അദ്ദേഹം ഭയങ്കരമായിട്ട് പാനിക് ചെയ്യാൻ തുടങ്ങി, കാരണം അദ്ദേഹം ഒന്ന് തെറ്റായിട്ട് അനങ്ങിയാൽ കോയിൻ ശ്വാസക്കുഴലിനകത്ത് കയറി സ്റ്റക്കായി അദ്ദേഹം ചോക്ക് ചെയ്ത് മരിക്കും. പല വഴികളിലൂടെ അദ്ദേഹം ഈ കോയിൻ എടുത്ത് മാറ്റാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് അദ്ദേഹത്തെ കാല് വഴി ഇങ്ങനെ പിടിച്ച് കുലുക്കാൻ നോക്കി, ബാക്കിൽ വന്ന് ഇങ്ങനെ ഇടിച്ചു കോയിൻ വെളിയിൽ വരുത്താൻ നോക്കി, ഒരു ഡോക്ടർ വന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു ചെറിയ സ്ലിറ്റിട്ട് കോയിൻ പുറത്തെടുക്കാൻ നോക്കി, ഒന്നും വർക്ക് ചെയ്തില്ല. ഒരു മാസത്തോളം പല ട്രിക്സ് ഉപയോഗിച്ചു, ഒന്നും വർക്ക് ചെയ്തില്ല. അവസാനം അദ്ദേഹം തന്നെ ഒരു ഡിവൈസ് ഉണ്ടാക്കി, ആ ഡിവൈസിൽ കാലിങ്ങനെ കെട്ടി തലകുത്തനെ കിടന്ന് ഒരു ഊഞ്ഞാല് പോലെ ആടാൻ സാധിക്കുമായിരുന്നു. 6 അദ്ദേഹം ആ ഡിവൈസ് ട്രൈ ചെയ്തു. 6 അവസാനം തലകുത്തനെ ഇങ്ങനെ കിടന്ന് ഊഞ്ഞാല് പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയിൽ നിന്നും ആ കോയിൻ പുറത്തു വന്നു. ഞാൻ ഈ കഥ പറഞ്ഞത് ചോക്കിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ വാ കഴിഞ്ഞ് കഴുത്തിലൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ 2 പൈപ്പ് കാണാൻ സാധിക്കും, ഫുഡ് പൈപ്പും വിൻ പൈപ്പും. ഫുഡ് പൈപ്പിലൂടെ ഫുഡ് നമ്മുടെ ആമാശയത്തിലേക്ക് ചെല്ലുന്നു, ആൻഡ് വിൻ പൈപ്പിലൂടെ എയർ നമ്മുടെ ലങ്സിലേക്ക് ചെല്ലുന്നു. നമ്മുടെ വിൻ പൈപ്പിനെ കവർ ചെയ്യുന്ന എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞൊരു ലെയറുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ എപ്പിഗ്ലോട്ടിസ് വിൻ പൈപ്പിനെ അടയ്ക്കും, അതുകൊണ്ടാണ് ഫുഡ് അബദ്ധവശാൽ നമ്മുടെ വിൻ പൈപ്പിലോട്ട് കയറിപ്പോകാത്തത്. പക്ഷേ ചില സമയങ്ങളിൽ ഈ എപ്പിഗ്ലോട്ടിസ് മാൽഫങ്ഷൻ ചെയ്യും, എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഈ ഫുഡ് നമ്മുടെ വിൻ പൈപ്പിലോട്ട് കയറി നമുക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും, നമ്മൾ ചോക്ക് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ചോക്കിങ് ഒരു സീരിയസ് കോസ് ഓഫ് ആക്സിഡൻ്റൽ ഡെത്താണ്. അമേരിക്കയിലെ 4th മോസ്റ്റ് കോമൺ കോസ് ഓഫ് ആക്സിഡൻ്റൽ ഡെത്ത് ചോക്കിങ് ആണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ഫുഡ് വായിൽ വെച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കുക. ഇനി അഥവാ ആരെങ്കിലും നിങ്ങളുടെ കൺമുന്നിൽ ചോക്ക് ചെയ്യുകയാണെങ്കിൽ അവരെ രക്ഷിക്കാൻ ഒരു വഴിയുണ്ട്. ഇതിനെ നമ്മൾ ഹെയ്മ്ലിച്ച് മാനുവർ എന്നാണ് വിളിക്കുന്നത്. ചോക്ക് ചെയ്യുന്ന ആളെ അവരുടെ ബാക്കിൽ നിന്നും അവരുടെ പൊക്കിളിൻ്റെ മുകളിലായി പിടിച്ച് ടൈറ്റായിട്ട് അമർത്തിക്കൊണ്ടേയിരിക്കുക. അപ്പം പുറത്ത് വരുന്ന എയറിൻ്റെ കൂടെ അവരുടെ വിൻപൈപ്പിൽ സ്റ്റക്കായ ഫുഡും പുറത്ത് വരും. ഓക്കെ, അപ്പം നമ്മൾ ത്രോട്ടിൽ ഡിസ്കസ് ചെയ്തു. അടുത്ത് നമുക്ക് ലങ്സിലേക്ക് വരാം.
മനുഷ്യന്മാർ വളരെ പുവർ ബ്രീത്തേഴ്സാണ്. നമ്മുടെ ലങ്സിന് 6 liters ഓഫ് എയർ വരെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും, പക്ഷെ നമ്മൾ റെഗുലർലി ബ്രീത്ത് ചെയ്യുമ്പോൾ 1/2 liter എയർ എടുക്കുന്നുള്ളൂ. സോ ദർ ഇസ് എ ഹ്യൂജ് സ്കോപ്പ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്. മനുഷ്യന്മാരിൽ ലോങ്ങസ്റ്റ് അവരുടെ ബ്രത്ത് ഹോൾഡ് ചെയ്തതിൻ്റെ റെക്കോർഡ് സ്പെയിനിലെ അലക്സ് വെൻഡ്രേലിനാണ്. അദ്ദേഹത്തിൻ്റെ ബ്രത്ത് 24 minutes ഹോൾഡ് ചെയ്തു. പക്ഷേ മറ്റ് മാമൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ആ റെക്കോർഡ് പോലും ഒന്നുമല്ല. സീൽസിനെ പോലത്തുള്ള മാമൽസ് വെള്ളത്തിനടിയിൽ 2 hours സുഖമായിട്ട് നിൽക്കും അവരുടെ ബ്രത്ത് ഹോൾഡ് ചെയ്ത്. പക്ഷേ നമ്മളെ പോലത്തുള്ള മെജോറിറ്റി ആൾക്കാർക്ക് 1 minute പോലും വെള്ളത്തിൻ്റെ അടിയിൽ ശ്വാസം പിടിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല. ഇൻട്രസ്റ്റിംഗ്ലി, നമ്മൾ ബ്രത്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വരുന്ന ഡിസ്കംഫേർട്ട് ആക്ച്വലി ഓക്സിജൻ കിട്ടാങ്ങിട്ടല്ല, ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ശ്വാസം പിടിച്ചു വെച്ചിട്ട് നമ്മൾ ആദ്യം എക്സ്ഹെയിൽ ചെയ്തിട്ടേ വീണ്ടും ബ്രീത്ത് ചെയ്യും. ഓക്സിജൻ ഇല്ലായ്മയെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ബ്രെയിൻ ഭയക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതാണ്. ഒരു കാര്യം കൂടെ ചർച്ച ചെയ്തിട്ട് നമുക്ക് അടുത്ത ബോഡി പാർട്ടിലേക്ക് പോവാം. 1900s വരെ ആസ്മ ഒരു ഭയങ്കര റയർ ഡിസീസ് ആയിരുന്നു. അധികം ആൾക്കാർക്ക് അങ്ങനെ ആസ്മ വരില്ലായിരുന്നു, ആൻഡ് അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് അതിനെപ്പറ്റി അങ്ങനെ റിസർച്ച് ചെയ്തിട്ടില്ലായിരുന്നു. 1950s ശേഷം ആസ്മ ഭയങ്കര കോമൺ ആവാൻ തുടങ്ങി. ഇന്ന് ഈ ലോകത്ത് ഏകദേശം 30 crore ആൾക്കാർക്ക് ആസ്മയുണ്ട്. കൗമാരത്തിന് മുമ്പ് ആസ്മ കൂടുതൽ കാണപ്പെട്ടു വരുന്നത് ബോയ്സിലും കൗമാരത്തിന് ശേഷം ആസ്മ കൂടുതൽ കാണപ്പെട്ടു വരുന്നത് ഗേൾസിലുമാണ്. കുട്ടികളിൽ ആസ്മ ഈസ് ഡീപ്ലി കോറിലേറ്റഡ് വിത്ത് ദർ ബോഡി വെയ്റ്റ്. ഹൈലി ഓവർ വെയ്റ്റോ അണ്ടർ വെയ്റ്റോ ആയിട്ടുള്ള കുട്ടികൾക്ക് ആസ്മ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ബട്ട് ദ തിങ് ഇസ് വി സ്റ്റിൽ ഡോണ്ട് നോ ക്ലിയർലി ആസ് ടു വാട്ട് കോസസ് ആസ്മ. പൊല്യൂഷൻ ആണോ, ഫർ ആണോ, പോളൻ ഗ്രെയിൻസ് ആണോ, സ്മോക്ക് ആണോ, എന്താണ് ആസ്മ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഇതുവരെ അറിഞ്ഞുകൂട. ഷുവർ, പൊല്യൂഷനും പോളനും സ്മോക്കും ഫറും ഇതെല്ലാം ആസ്മ ട്രിഗർ ചെയ്യും, എക്സിസ്റ്റിംഗ് ആസ്മ ട്രിഗർ ചെയ്യും. പക്ഷേ എന്താണ് ആസ്മ ഇൻ ദ ഫേസ്റ്റ് പ്ലേസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിപ്പോഴും അറിഞ്ഞുകൂട. ഫോർ എക്സാമ്പിൾ, ചൈനയിലെ ഗാങ്സോ എന്ന് പറഞ്ഞ സിറ്റി ഹൈലി പൊല്യൂട്ടഡ് ആണ്. പക്ഷേ ഗാങ്സോയിൽ നിന്ന് 1 hour ദൂരത്തുള്ള ഹോങ്കോങ് റിലേറ്റീവ്ലി ലെസ് പൊല്യൂട്ടഡും ആണ്. പക്ഷേ ഗാങ്സോയിലെ ആസ്മ റേറ്റ് 3%, ഹോങ്കോങ്ങിലെ ആസ്മ റേറ്റ് 15% ആണ്. അതായത് ആസ്മ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് സ്റ്റിൽ നമുക്കറിഞ്ഞോളാം. ലങ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത നമുക്ക് ഹാർട്ടിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ബേസിക് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ ക്ലിയർ ആക്കിയേക്കാം. ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു, ഹൃദയം കൊണ്ട് പ്രേമിക്കുന്നു എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു ഫ്ലോയിൽ പറയുന്നതാണ്. നിങ്ങളുടെ ഹാർട്ടിന് നിങ്ങളുടെ ഇമോഷണൽ വെൽബീങ്ങുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഹാർട്ടിൻ്റെ ഫങ്ഷൻ നിങ്ങളുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തോട്ടും ബ്ലഡ് പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഹാർട്ട് 2 phases ചെയ്യുന്നത്, സിസ്റ്റോളും ഡയസ്റ്റോളും. സിസ്റ്റോളിൽ ഹാർട്ട് ചുരുങ്ങി ബ്ലഡിനെ ബോഡിയുടെ എല്ലാ ഭാഗത്തിലേക്ക് പമ്പ് ചെയ്ത് വിടും. ഡയസ്റ്റോളിൽ ഹാർട്ട് റിലാക്സ് ചെയ്യും, ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് പോകും. നോ, ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് 2 numbers പറയും, 120/80 എന്നൊക്കെ. ഒന്ന് സിസ്റ്റോളിക് പ്രഷറും ഒന്ന് ഡയസ്റ്റോളിക് പ്രഷറുമാണ്. സിസ്റ്റോളിക് പ്രഷർ സിസ്റ്റോളിൻ്റെ ഇടയിലെ ബ്ലഡിൻ്റെ പ്രഷറാണ്, അത് ഹാർട്ട് ചുരുങ്ങുമ്പോഴുള്ള ബ്ലഡിൻ്റെ പ്രഷറാണ്. ഡയസ്റ്റോളിക് പ്രഷർ ഹാർട്ട് റിലാക്സ് ചെയ്യുമ്പോഴുള്ള ബ്ലഡിൻ്റെ പ്രഷറാണ്. ആൻഡ് എനിവേസ്, ബ്ലഡ് പ്രഷർ ഒരു കോൺസ്റ്റൻ്റ് അല്ല. നിങ്ങളുടെ ബോഡിയുടെ ഓരോ ഭാഗത്തും ബ്ലഡ് പ്രഷർ ഡിഫറൻ്റ് ആണ്. രാവിലെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഡിഫറൻറ്റ് ആണ്, രാത്രി നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഡിഫറൻറ്റ് ആണ്. ഇൻഫാക്ട് രാത്രി നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറവാണ്, അതുകൊണ്ടാണ് രാത്രി കൂടുതൽ ഹാർട്ട് അറ്റാക്കുകൾ സംഭവിക്കുന്നത്. സിൻസ് വി ആർ ഓൺ ദിസ് ടോപ്പിക്, ഹാർട്ട് അറ്റാക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. പല ബുക്സിലും പല മൂവീസിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഹാർട്ട് അറ്റാക്കിനെ കാർഡിയാക് അറസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് തെറ്റാണ്. രണ്ട് കാര്യങ്ങളാണ്. ഹാർട്ട് അറ്റാക്കിൽ ഏതെങ്കിലും ഒരു കൊറോണറി ആർട്ടറി ബ്ലോക്ക്ഡ് ആവും. ഈ കൊറോണറി ആർട്ടറി ബ്ലോക്ക്ഡ് ആവുന്നതുകൊണ്ട് തന്നെ ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തില്ല. ബ്ലഡ് എത്താത്ത ഹാർട്ടിൻ്റെ പോർഷൻ പതുക്കെ മരിക്കാൻ തുടങ്ങും. ഏകദേശം 60 minutes ആ ഹാർട്ട് ടിഷ്യു കംപ്ലീറ്റ്ലി മരിക്കും. അതുകൊണ്ട് തന്നെ 60 minutes ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല മൃഗങ്ങൾക്കും പക്ഷേ ഇൻഫാക്ട് ഈ മരിച്ചുപോയ ഹാർട്ട് ടിഷ്യു റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സീബ്രാ ഫിഷിന് സാധിക്കും, പക്ഷേ എവല്യൂഷൻ മനുഷ്യന് അങ്ങനെ ഒരു കഴിവ് തന്നിട്ടില്ല. നോ, കാർഡിയാക് അറസ്റ്റ് ഇസ് വെൻ ദ ഹാർട്ട് സ്റ്റോപ്സ് പമ്പിംഗ് ബ്ലഡ് ഓൾ ടുഗെദർ. അതായത് ഹാർട്ട് അങ്ങ് നിൽക്കും. ബ്രെയിനിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസിൻ്റെ ഫോൾട്ട് കാരണമാണ് ഹാർട്ട് നിൽക്കുന്നത്. ഹാർട്ട് നിൽക്കുകയാണെങ്കിൽ ബ്രെയിനിലേക്ക് ഓക്സിജൻ എത്താതാവും, ആൾ ബോധം കിട്ടും. ട്രീറ്റ്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ വളരെ വൈകാതെ ആൾ മരിക്കും. നോ, ഹാർട്ട് അറ്റാക്കാണ് ആദ്യം സംഭവിക്കുന്നതെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ വളരെ വൈകാതെ അത് കാർഡിയാക് അറസ്റ്റിലേക്ക് ലീഡ് ചെയ്യും. പക്ഷേ കാർഡിയാക് അറസ്റ്റാണ് ആദ്യം സംഭവിക്കുന്നതെങ്കിൽ അതൊരു ഹാർട്ട് അറ്റാക്ക് ആണോ എന്നൊരു നിർബന്ധമില്ല. വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ഗൈസ്, ഈ വീഡിയോന് വേണ്ടി ഉപയോഗിച്ചേക്കുന്ന റെഫറൻസ് ബുക്ക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. 2 വളരെ നല്ല ബുക്ക്സാണ്. ആദ്യത്തെ ബുക്ക് ബോഡി എ ഗൈഡ് ഫോർ ഓക്യുപ്പൻസ് ബൈ ബിൽ ബ്രൈസൺ ആണ്. ഭയങ്കര നല്ല ബുക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബുക്കാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. 2 ബുക്ക് ഇൻ ടു ദ ഗ്രേ സോൺ ബൈ എയ്ഡൻ ഓവൻ ആണ്, അതും നല്ല ബുക്കാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിസ്സാരത്തിൻ്റെ എല്ലാ വീഡിയോയിനും വേണ്ടി ഉപയോഗിക്കുന്ന റെഫറൻസ്, അത് ബുക്സായാലും റിസർച്ച് പേപ്പേഴ്സായാലും വീഡിയോസ് ആണെങ്കിലും, എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ആ ബുക്ക്സ് ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഹാർട്ടിനെ പറ്റിയും ഡിസ്കസ് ചെയ്തു. അടുത്ത നമുക്ക് പാൻക്രിയാസിലേക്ക് പോവാം. ഒരുപാട് എൻസൈംസ് ഉണ്ടാക്കുന്നത് പാൻക്രിയാസാണ്. പക്ഷേ പാൻക്രിയാസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഇൻസുലിൻ പ്രൊഡക്ഷനാണ്.
ഇൻസുലിൻ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് കൺട്രോൾ ചെയ്യുന്നത്. ഇൻസുലിൻ്റെ അളവ് വളരെ കുറഞ്ഞാൽ ബ്ലഡ് ഷുഗർ ലെവൽ കൂടും, നമ്മൾ ഡയബറ്റിക് ആവും. ഡയബറ്റീസ് ഒരു ഹോറിബിൾ ഡിസീസാണ്. പക്ഷേ പണ്ട് കാലത്ത് ഡയബറ്റീസ് ഇതിലും കഷ്ടമായിരുന്നു. കാരണം ഡയബറ്റീസിന് അന്നൊരു ട്രീറ്റ്മെൻ്റ് ഇല്ലായിരുന്നു. ഡയബറ്റീസ് വന്നാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഡയബറ്റീസ് വന്നാൽ ബ്ലഡ് ഷുഗർ ലെവൽ കൂടും, അത് നിയന്ത്രിക്കാനുള്ള ഒരു വഴിയില്ലായിരുന്നു. ആൻഡ് മിക്കപ്പോഴും ഡയബറ്റിക്കായ ഒരാൾ ഒരു വർഷത്തിനുള്ളിൽ മരിച്ചു പോകുമായിരുന്നു. ആകെയുള്ള ഒരേ ഒരു ട്രീറ്റ്മെൻറ്റ് അവർക്ക് ഫുഡ് കൊടുക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു, അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യാൻ. അതുകൊണ്ട് പലപ്പോഴും ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ പട്ടിണിയുടെ വക്കിലായിരുന്നു ഇട്ടിരുന്നത്. ഇങ്ങനെ പട്ടിണിക്ക് ഇട്ടിട്ടിട്ട് ഭയങ്കരമായി വിശന്ന ഒരു 12 വയസ്സുകാരൻ പക്ഷികൾക്ക് കൊടുക്കുന്ന തീറ്റ എടുത്ത് തിന്നതിൻ്റെ വരെ റെക്കോർഡ്സ് ഉണ്ട്. മരിച്ചു പോകുമ്പം അവൻ്റെ വെയിറ്റ് 16 കിലോ ആയിരുന്നു. 1920 മനുഷ്യന്മാരാദ്യമായി ലാബിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്രെഡറിക് ബാൻറ്റിംഗ് എന്നൊരു ഡോക്ടറാണ് ആദ്യമായിട്ട് ഇൻസുലിൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തത്. നമ്മൾ തുടങ്ങിയ സമയത്ത് ബാൻറ്റിങ്ങിന് ഡയബറ്റീസിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഇൻഫാക്റ്റ് അദ്ദേഹത്തിൻ്റെ നോട്ടിൽ അദ്ദേഹത്തിൻ്റെ ഡയബറ്റീസിൻ്റെ സ്പെല്ലിംഗ് പോലും അറിഞ്ഞുകൂടാന്ന് കാണാൻ പറ്റുമായിരുന്നു. ഡയബറ്റീസിന് അദ്ദേഹം ഡയബറ്റസ് എന്നായിരുന്നു എഴുതി വെച്ചിരുന്നത്. എന്നാൽ ഇൻസുലിൻ ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യുമെന്ന് അന്നും ഡോക്ടേഴ്സിന് അറിയായിരുന്നു. പക്ഷേ പ്രശ്നം എന്തോന്ന് വെച്ചാൽ പാൻക്രിയാസ് ഉണ്ടാക്കുന്ന മറ്റ് ഡൈജസ്റ്റീവ് ജ്യൂസസിൽ നിന്നും ഇൻസുലിൻ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെന്ന് ഡോക്ടേഴ്സിന് അറിയില്ലായിരുന്നു. ബാൻറ്റിങ്ങിന് ഒരു ഭയങ്കര വിയേർഡ് ഐഡിയ വന്നു. അദ്ദേഹം പറഞ്ഞു പാൻക്രിയാസിനെ ഇൻ്റസ്റ്റൈൻസിനോട് കണക്ട് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ഡക്റ്റ് നമ്മൾ മുറിച്ച് കെട്ടിയിടുകയാണെങ്കിൽ പാൻക്രിയാസ് ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉണ്ടാക്കുന്നത് നിർത്തുമെന്ന്. നോ, ഇത് എന്തുകൊണ്ട് പാൻക്രിയാസ് ഇങ്ങനെ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് ഒരു എക്സ്പ്ലനേഷനും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആരും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. പക്ഷേ അദ്ദേഹം കുറച്ച് പട്ടികളെ പിടിച്ച് വയറ് കീറി പാൻക്രിയാറ്റിക് ഡക്റ്റ് മുറിച്ച് കെട്ടിയിട്ടപ്പം ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉണ്ടാക്കുന്നത് പാൻക്രിയാസ് നിർത്തി പ്യുർ ഇൻസുലിൻ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റി. ഇങ്ങനെയാണ് മനുഷ്യൻ ആദ്യമായി ലാബിൽ ഇൻസുലിൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. നൗ ഇന്ന് മനുഷ്യൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇങ്ങനൊന്നും ചെയ്യേണ്ട ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ഉണ്ട്. ബട്ട് ദാറ്റ് വാസ് ഹൗ ദ വേൾഡ് ഫസ്റ്റ് കെയിം ടു പ്രൊഡ്യൂസ് ഇൻസുലിൻ. പാൻക്രിയാസും കഴിഞ്ഞു, അടുത്ത നമുക്ക് ആമാശയത്തിലേക്ക് പോവാം. സ്റ്റൊമക്ക്, ഒരു പുരുഷന് അവൻ കഴിക്കുന്ന ഫുഡ് ഈ അറ്റത്ത് നിന്നും അടിയിലെ അറ്റത്ത് വരെ എത്താൻ 55 മണിക്കൂർ എടുക്കും. അതായത് കഴിക്കുന്ന ഫുഡ് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ 55 hours എടുക്കും. സ്ത്രീകൾക്ക് പക്ഷേ കഴിക്കുന്ന ഫുഡ് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ 72 hours എടുക്കും. അതായത് ഓൾമോസ്റ്റ് 1 full extra day ഫുഡ് സ്ത്രീകളുടെ ഉള്ളിലിരിക്കും. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. റഫ്ലി സ്പീക്കിംഗ് ഫുഡ് 4 to 6 hours നമ്മുടെ സ്റ്റൊമക്കിലിരിക്കും, 8 hours നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലിരിക്കും, ആൻഡ് ബാക്കി സമയം നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിലിരിക്കും. ഓൾസോ ജസ്റ്റ് ടു ക്ലാരിഫൈ, നമ്മൾ ജനറലി അസ്യൂം ചെയ്യും നമ്മുടെ ആമാശയം എന്ന് പറയുന്നത് നമ്മുടെ വയറിനകത്ത് ഇതെങ്ങനെ ഇരിക്കുന്നതാണെന്ന്. പക്ഷേ അല്ല, നമ്മുടെ ആമാശയം ഏകദേശം ഇവിടെയായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡും കുടിക്കുന്ന വെള്ളവും എല്ലാം പോകുന്നത്. നമ്മുടെ ആമാശയത്തിൻ്റെ കപ്പാസിറ്റി ഏകദേശം 1.4 liters ആണ്. പക്ഷേ അത് അത്ര ഇമ്പ്രസീവ് അല്ല, കാരണം ഒരു വലിയ പട്ടിക്ക് ഇതിൻ്റെ ഇരട്ടി കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ആമാശയത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡും ഫിസിക്കൽ കംപ്രഷൻസും കൂടെ ഫുഡിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കും. ഓൾസോ ബൈ ദ വേ, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇടയ്ക്ക് നമ്മുടെ വയറിൽ നിന്ന് ഒരു ഗിർ സൗണ്ട് കേൾക്കില്ല അനാവശ്യ സമയങ്ങളിലൊക്കെ നമുക്ക് വിശക്കുമ്പോഴൊക്കെ. അത് ആക്ച്വലി നമ്മുടെ ആമാശയത്തിൽ നിന്നല്ല, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വരുന്നത്. ആൻഡ് അതിനൊരു പേരുണ്ട്, ബോർബോർ ഗിമി. ഓക്കെ, സോ നൗ ഇനി ഒരു സ്റ്റോറി ടൈം. ഓക്കെ, ഒരു സ്റ്റോറിയാണ്, ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്, കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കഥയാണ്. പണ്ട് കാലത്ത് മനുഷ്യൻ്റെ വയറിനകത്ത് എന്താ നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ലായിരുന്നു. കാരണം ജീവനുള്ള ആളുടെ വയറ് കീറി മുടിച്ച് നോക്കാൻ പറ്റില്ലല്ലോ അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന്. ആദ്യമായിട്ട് ജീവനുള്ള ഒരാളുടെ വയറിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 1822. അലക്സിസ് സെയിൻറ് മാർട്ടിൻ എന്നൊരാൾ ഒരു റൈഫിൾ ഷോപ്പിൽ ഒരു തോക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേ ഷോപ്പിൽ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് മറ്റൊരു റൈഫിൾ നോക്കിക്കൊണ്ടിരുന്ന ആൾ അറിയാതെ ആ റൈഫിൾ ഫയർ ചെയ്തു. ബുള്ളറ്റ് അലക്സിസ് സെയിൻറ് മാർട്ടിൻ്റെ ഇടത് നെഞ്ചിൻ്റെ താഴെ കൂടെ കയറിപ്പോയി. ആൻഡ് ഇവിടെ അദ്ദേഹത്തിന് വലിയൊരു ഹോള് വന്നു. പക്ഷേ അദ്ദേഹം മരിച്ചില്ല. ആൻഡ് അദ്ദേഹത്തിന് ലോകത്തെ ഏറ്റവും ഫേമസ് സ്റ്റൊമക്കും കിട്ടി. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഹോളിനകത്തോടെ അദ്ദേഹത്തിൻ്റെ സ്റ്റൊമക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇത് വില്യം ബ്യൂമോണ്ട് എന്നൊരു ഡോക്ടർ അറിഞ്ഞു. അദ്ദേഹം അലക്സിസ് സെയിൻറ് മാർട്ടിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു ഈ ഹോൾ ഒബ്സർവ് ചെയ്തോട്ടെ എന്ന്. അദ്ദേഹം സമ്മതിച്ചു. വില്യം ബ്യൂമോണ്ട് ഫുഡ് ഒരു സ്ട്രിങ്ങിനോട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഈ ഹോളിനകത്തൂടെ അത് ആമാശയത്തിലേക്ക് കുറച്ച് നേരം ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടിട്ട് തിരിച്ചെടുത്ത് നോക്കി. അങ്ങനെയാണ് മനസ്സിലാക്കിയത് ആമാശയത്തിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, ആ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതെന്നൊക്കെ. അലക്സിസ് സെയിൻറ് മാർട്ടിൻ ഹാപ്പിയായിട്ട് 80 വയസ്സ് വരെ ജീവിച്ചു. ഓക്കെ, സോ അങ്ങനെ വയറും കഴിഞ്ഞു. ഇനി നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം, ചില ഭാഗങ്ങളെപ്പറ്റി സംസാരിക്കാം. ഫസ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫീസീസ്. ഓക്കെ, കേൾക്കുമ്പോൾ ചിരി വരും, ബട്ട് കം ഓൺ, ലെറ്റ്സ് ബി മോർ മെച്ചുവർ അബൌട്ട് ഇറ്റ്.
ഒരു അഡൾട്ട് ഓൺ ആവറേജ് ഒരു ദിവസം 200 grams ഫീസീസ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു വർഷം 81 kilo, ഒരു ജന്മത്തിൽ ഏകദേശം 6300 kilo. ആൻഡ് ഫീസീസ് ഓരോ ആൾക്കാർക്ക് ഡിഫറൻറ്റാണ്, ഓരോ സമയത്തും ഡിഫറൻറ്റാണ്, ഓരോ തവണയും ഡിഫറൻറ്റാണ്. എന്തിന് ഒരു സ്റ്റൂൾ സാമ്പിളിൻ്റെ രണ്ടറ്റത്തു നിന്ന് എടുത്തു നോക്കി അത് രണ്ടാൾക്കാരുടെ സ്റ്റൂളാണെന്ന് അവരെ തോന്നിപ്പോവും. അത്രയ്ക്ക് ഡിഫറൻസ് ഉണ്ട് സ്റ്റൂളിൽ. നോ ഫീസീസ് പോലെ തന്നെ ആൾക്കാർക്ക് ഒരുപാട് ചിരി വരുന്ന മറ്റൊരു സാധനമാണ് ഫാർട്സ്. ഫാർട്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് അപ് ടു 50% കാർബൺ ഡയോക്സൈഡ്, 30% ഹൈഡ്രജൻ ആൻഡ് 20% നൈട്രജൻ. ആൻഡ് ദിസ് കീപ്സ് ചേഞ്ചിങ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോരുത്തരുടെയും ഫാർട്സിൻ്റെ കോമ്പോസിഷൻ ഡിഫറൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഭൂമിയിലെ 33% ആൾക്കാരും അവരുടെ ഫാർട്സിൽ മീത്തേൻ റിലീസ് ചെയ്യും, ബാക്കി 67% ആൾക്കാരും അവരുടെ ഫാർട്സിൽ മീത്തേൻ റിലീസ് ചെയ്യില്ല. ഇൻട്രസ്റ്റിംഗ്ലി, ഫാർട്സിന് അതിൻ്റെ മോശം സ്മെല്ല് കൊടുക്കുന്നത് ഹൈഡ്രജൻ സൾഫൈഡാണ്. പക്ഷേ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസിൻ്റെ അളവ് ഫാർട്സിൽ വളരെ കുറവാണ്. ഓൺ ആവറേജ് ഒരു ഫാർട്ടിൻ്റെ 0.0001% ഹൈഡ്രജൻ സൾഫൈഡ് ഉള്ളൂ. എന്നാ ഈ അളവിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഒരു ഹാംലെസ് ഗ്യാസാണ്, അതിനൊരു മോശം സ്മെല്ലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കോൺസെൻട്രേറ്റഡ് അളവിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഇൻഹെയിൽ ചെയ്താൽ നമ്മൾ മരിച്ചു പോകും. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി, കോൺസെൻട്രേറ്റഡ് അളവുകളിൽ ഹൈഡ്രജൻ സൾഫൈഡ് നമ്മുടെ മൂക്കിനെ മണക്കാൻ സാധിക്കില്ല, മൂക്ക് മരവിച്ചു പോകും. നമ്മുടെ മൂക്കിന് ചെറിയ അളവിൽ, ഫാർട്സിലുള്ള പോലത്തെ ചെറിയ അളവുകളിൽ മാത്രമേ ഹൈഡ്രജൻ സൾഫൈഡ് മണക്കാൻ സാധിക്കൂ. വൺ മോർ തിങ് അബൌട്ട് ഫാർട്സ് ഗൈസ്, ഫാർട്സ് ആർ എക്സ്പ്ലോസീവ്. ഐ എം വെരി സീരിയസ്, ഫാർട്സ് എക്സ്പ്ലോസീവ് ആണ്. 1978 ഡോക്ടേഴ്സ് ഒരു 70 വയസ്സുള്ള അപ്പൂപ്പൻ്റെ ഏനസിനകത്തൂടെ ഒരു ഇലക്ട്രിക്കലി ഹീറ്റഡ് വയറ് കയറ്റി ഒരു ട്യൂമർ കരിക്കാൻ വേണ്ടി. പക്ഷേ ആ അപ്പൂപ്പൻ ഫാർട്ട് ചെയ്തു, പുള്ളിയുടെ ബാക്ക് സൈഡ് എക്സ്പ്ലോഡ് ചെയ്ത് കീറിപ്പോയി. ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന പേപ്പറിൽ ഇതുപോലത്തെ സെവറൽ എക്സാമ്പിൾസ് കാണാൻ പറ്റും. അവിടെ ഡോക്ടേഴ്സ് ഇതിനെ എക്സ്പ്ലോഷൻ ഓഫ് കൊളോണിക് ഗ്യാസ് ഡ്യൂറിങ് ഏനൽ സർജറി എന്നാണ് വിളിക്കുന്നത്. എനിവേസ്, ഹ്യൂമൻ ബോഡിയെ പറ്റി കവർ ചെയ്യാൻ പറ്റുന്ന, ഈ സമയത്തിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തു. ചില പാർട്സ് മിസ് ഔട്ടായി, ഫോർ എക്സാമ്പിൾ ലിവർ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതിനൊക്കെ പറ്റിയ ഫ്യൂച്ചർ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനൊക്കെ പറ്റി ഒരു എൻറ്റയർ വീഡിയോ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ആൻഡ് മറ്റ് ബോഡി പാർട്സിനെ പറ്റി ഇനി വരുന്ന ബയോളജി റിലേറ്റഡ് വീഡിയോസിലൊക്കെ ഞാൻ സംസാരിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ആസ് യൂഷ്വൽ ഹ്യൂമൻ ബോഡിയെ പറ്റിയുള്ള ചർച്ച ഇവിടെ നിർത്താം. എന്നിട്ട് ഹ്യൂമൻ ബോഡിയെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് സർഫസ് ലോയും തുടങ്ങാം. സർഫസ് ലോയിനെ പറ്റി നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ചിന്തിക്കേണ്ടി വരുന്നില്ല, പക്ഷേ ഇറ്റ് ഇസ് വെരി ഫണ്ടമെൻ്റൽ ടു അവർ എക്സിസ്റ്റൻസ്. സർഫസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ആസ് ദ വോളിയം ഓഫ് എൻ ഒബ്ജെക്ട് ഗ്രോസ് ഇറ്റ്സ് റിലേറ്റീവ് സർഫസ് ഏരിയ ഡിക്രീസസ്. കൺസിഡർ എ ബലൂൺ. ബലൂൺ എംറ്റി ആയിരിക്കുമ്പം ആ ബലൂണിൽ മോസ്റ്റ്ലി റബ്ബറും വളരെ കുറച്ച് എയറും അല്ലേ ഉള്ളൂ. ഇനി ആ ബലൂൺ നമ്മൾ ഊതി വീർപ്പിച്ചാലോ കൂടുതൽ എയറും കുറച്ച് റബ്ബറും ആയിട്ടത് മാറും. അതായത് ഒരു സാധനം നമ്മൾ വീർപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സ്റ്റീരിയർ വലുതാവുന്നതിനേക്കാളും കൂടുതൽ അതിൻ്റെ ഇൻറ്റീരിയർ വലുതാവും. ആൻഡ് മാത്തമാറ്റിക്കലി ഓൾസോ നമുക്കിത് കാണിക്കാൻ പറ്റും. ഒരു സ്ഫിയറിൻ്റെ ഏരിയ എന്താണ്? 4πr², പക്ഷേ അതിൻ്റെ വോളിയമോ 4/3πr³. അതായത് റേഡിയസ് കൂടുകയാണെങ്കിൽ സർഫസ് ഏരിയ r² പ്രൊപ്പോർഷണലായിട്ട് കൂടും, പക്ഷേ വോളിയം r³ പ്രൊപ്പോർഷണലായിട്ട് കൂടും. ഇതാണ് സർഫസ് ലോ. ഒരു സാധനം വലുതാവും തോറും അതിൻ്റെ സർഫസ് ഏരിയ കൂടുന്നതിനെക്കാട്ടിൽ സ്പീഡിൽ അതിൻ്റെ വോളിയം കൂടും. അതായത് വലിയ സാധനങ്ങൾക്ക് കുറച്ച് സർഫസ് ഏരിയയും കൂടുതൽ വോളിയവും ആയിരിക്കും, ചെറിയ സാധനങ്ങൾക്ക് കൂടുതൽ സർഫസ് ഏരിയയും കുറച്ച് വോളിയവും ആയിരിക്കും. നോ ഹീറ്റ് നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെടുന്നത് നമ്മുടെ സർഫസിലൂടെയാണ്, നമ്മുടെ സ്കിന്നിലൂടെയാണ് ഹീറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടമാകുന്നത്. സർഫസ് ലോ അനുസരിച്ച് ചെറിയ ബോഡികൾക്ക് കൂടുതൽ സർഫസ് ഏരിയയാണ്. അതുകൊണ്ട് ചെറിയ ജന്തുക്കൾക്ക് കുറേ സർഫസ് ഏരിയ ഉണ്ട്, കുറേ സർഫസ് ഏരിയയിലൂടെ കുറേ ഹീറ്റ് നഷ്ടപ്പെടും. വലിയ ജന്തുക്കൾക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് സർഫസ് ഏരിയയാണ് അവരുടെ വോളിയം അപേക്ഷിച്ച് നോക്കുമ്പം. അതുകൊണ്ട് അവരുടെ ശരീരം ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് നഷ്ടപ്പെടുത്താൻ അത്രയും സർഫസ് ഏരിയ ഇല്ല. ഇതുകൊണ്ട് തന്നെ ഒരു എലിക്ക് അതിൻ്റെ ശരീരം ജനറേറ്റ് ചെയ്യുന്ന ചൂട് വളരെ വേഗം നഷ്ടപ്പെടും, പക്ഷേ ഒരു ആനയ്ക്ക് അതിൻ്റെ ശരീരം ജനറേറ്റ് ചെയ്യുന്ന ചൂട് അത്ര സ്പീഡിൽ നഷ്ടപ്പെടില്ല. ഇതുകൊണ്ട് തന്നെ ഒരു എലിക്ക് അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യണം, കാരണം അതിൻ്റെ സർഫസ് ഏരിയയിലൂടെ അതിന് ഒരുപാട് ഹീറ്റ് നഷ്ടപ്പെടുകയാണ്. പക്ഷേ ഒരു ആനയ്ക്ക് അതിൻ്റെ വോളിയം അപേക്ഷിച്ച് അത്രയും സർഫസ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്രയും ഹീറ്റ് നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോഡിക്ക് അത്രയും ഹീറ്റ് ജനറേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഒരു എലിയും ആനയും ലീഡ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ വളരെ ഡിഫറൻറ്റാണ്, അല്ലെങ്കിൽ ഒരു എലിയും മനുഷ്യനും ലീഡ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ വളരെ ഡിഫറൻറ്റാണ്. ഒരു എലിക്ക് ഒരു ദിവസം അതിൻ്റെ ബോഡി വെയ്റ്റിൻ്റെ 50% കഴിക്കണം, പക്ഷേ ഒരു മനുഷ്യന് അവൻ്റെ ബോഡി വെയ്റ്റിൻ്റെ 2% കഴിച്ചാൽ മതി. കാരണം മനുഷ്യൻ്റെ ശരീരത്തിന് അത്ര ഹീറ്റ് ജനറേറ്റ് ചെയ്യേണ്ട, എലിയെ പോലത്തെ ചെറിയ മാമൽസിന് ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യേണ്ടി വരുന്നു.
ഇതേ കാരണം കൊണ്ട് തന്നെ ഓരോ ജന്തുക്കളുടെയും ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് ഡിഫറൻറ്റ് സ്പീഡ്സിലാണ്. ഇത്രയും ചൂട് ജനറേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ എലിയുടെ ഹാർട്ട് ഫാസ്റ്ററായിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. എലിയുടെ ഹാർട്ട് ഒരു മിനിറ്റിൽ 600 തവണ ബീറ്റ് ചെയ്യും, പക്ഷേ ഒരു ആനയുടെ ഹാർട്ട് ഒരു മിനിറ്റിൽ 30 തവണയേ ബീറ്റ് ചെയ്യുന്നുള്ളൂ. നോ, ഞാനീ പറഞ്ഞത് എല്ലാ അനിമൽസിൻ്റെയും കേസല്ല, പക്ഷേ എല്ലാ വാം ബ്ലഡഡ് അനിമൽസിൻ്റെയും കേസാണ്, എല്ലാ മാമൽസിൻ്റെയും കേസാണ്. പട്ടി, പൂച്ച, മനുഷ്യൻ, ആന, എലി, പ്രസവിക്കുന്ന, പാൽ കൊടുക്കുന്ന എല്ലാ ജന്തുക്കൾക്കും ഈ സർഫസ് ലോ ആപ്ലിക്കബിളാണ്. പിന്നെ ഒരു ഹൈലി ഇൻട്രസ്റ്റിംഗ് കാര്യം എന്തെന്ന് വെച്ചാൽ, എല്ലാ മാമൽസിൻ്റെയും ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 800 മില്യൺ ഹാർട്ട് ബീറ്റ്സ് ആണ്. അതായത് അപ്രോക്സിമേറ്റ്ലി 800 മില്യൺ ഹാർട്ട് ബീറ്റ്സ് ആകുമ്പം എല്ലാ മാമൽസും അവരുടെ ലൈഫ് സ്പാൻ ജീവിച്ചു തീരും, മരിക്കാറാവും. പക്ഷേ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഓരോ മാമലിനും 800 മില്യൺ ഹാർട്ട് ബീറ്റ്സ് എത്താൻ ഡിഫറെൻ്റ് ടൈംസാണ് എടുക്കുന്നത്. എലിയുടെ ഹാർട്ട് ഫാസ്റ്ററായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, അത് 800 മില്യൺ ഹാർട്ട് ബീറ്റ്സ് ഫാസ്റ്ററായിട്ട് എത്തും. ആനയുടെ ഹാർട്ട് ബീറ്റ് സ്ലോവർ ആയതുകൊണ്ട് അത് 800 മില്യൺ ഹാർട്ട് ബീറ്റ്സ് എത്താൻ കൂടുതൽ സമയം എടുക്കും. ഹ്യൂമൻസിനും ഇതേ കാര്യം അപ്ലൈ ചെയ്തിരുന്നു ഏതാനും 1000 വർഷങ്ങൾക്ക് മുമ്പ് വരെ. കഴിഞ്ഞ 1000 വർഷങ്ങൾ കൊണ്ടാണ് നമ്മൾ 800 മില്യൺ ഹാർട്ട് ബീറ്റ്സും കഴിഞ്ഞ് പോകാൻ തുടങ്ങിയത്. ഇപ്പം നമ്മൾ 800 മില്യൺ ഹാർട്ട് ബീറ്റ്സ് ഏകദേശം 25 വയസ്സാകുമ്പോഴേ എത്തും. പക്ഷേ അതിനുശേഷം നമ്മൾ കംഫർട്ടബിളായിട്ട് കുറേ കാലം ജീവിക്കുന്നു. അതിന് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ഇമ്പ്രൂവ്മെൻറ്റ്സും മെഡിസിനിൽ വന്ന ഇമ്പ്രൂവ്മെൻറ്റ്സും ഫുഡിൽ വന്ന ഇമ്പ്രൂവ്മെൻറ്റ്സും ഒക്കെയാണ്. നോ, ഞാൻ ഇത് ഇത്രയും ഡിസ്കസ് ചെയ്തത് ഒരു കാര്യം നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടിയാണ്. ഹ്യൂമൻ ബോഡിയും മറ്റേതൊരു ആനിമൽ ബോഡിയും ഒരു മെഷീനാണ്. സൈസ് അനുസരിച്ച് ഹീറ്റ് ജനറേറ്റ് ചെയ്യേണ്ട, ഫ്യൂവൽ കൊടുക്കപ്പെടേണ്ട ഒരു മെഷീനാണ്, ആൻഡ് ഒരു മെഷീൻ മാത്രമാണ്. പക്ഷേ വെറും ഒരു മെഷീനല്ല, ഒരു ഫാസിനേറ്റിംഗ് മെഷീനാണ്. നമ്മുടെ ഈ ബോഡി 24 മണിക്കൂർ റൺ ചെയ്യും. അധിക സർവീസ് ചെയ്യേണ്ട, അധിക സ്പെയർ പാർട്സ് വേണ്ടി വരുന്നില്ല. ഫ്യൂവലായിട്ട് വെറും വെള്ളവും കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സും മതി. അതിന് തിങ്ക് ചെയ്യാൻ പറ്റും, അതിന് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ഒരു വണ്ടർഫുൾ മെഷീനാണ്. പക്ഷേ ഈ മെഷീനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഈ മെഷീൻ്റെ എക്സിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മിനിമം എക്സർസൈസും മാക്സിമം ഫുഡ് അടിയും കൊണ്ട്. ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ അതിൽ 6 ദിവസവും മിക്ക സമയം നമ്മൾ കൗച്ചിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് ടി വി സ്ക്രീനും നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പും നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. വീക്കെൻഡ്സിൽ നമ്മൾ 5-6 സിഗരറ്റ് വലിക്കും, 6-7 പെഗ് അടിക്കും. ആൻഡ് ഇതൊക്കെ നമ്മുടെ ബോഡി എത്ര നാൾ താങ്ങാനാണ്? നമ്മുടെ ബോഡി ഇതിന് ഡിസൈൻഡ് അല്ല, പക്ഷേ എന്നാൽ പോലും നമ്മുടെ ബോഡി ഇത് ഹോൾഡ് ചെയ്യും. 5 out of 6 സ്മോക്കേഴ്സ് ഡു നോട്ട് ഡെവലപ്പ് ലങ് ക്യാൻസർ. ഹൈലി ഒബീസ് ആയിട്ടുള്ള പല ആൾക്കാരും, ഹാർട്ട് അറ്റാക്കിന് പ്രൈം കാൻഡിഡേറ്റ് ആയിട്ടുള്ള പല ആൾക്കാരും ഇൻഫാക്റ്റ് ഹാർട്ട് അറ്റാക്ക് ഡെവലപ്പ് ചെയ്യാറില്ല. അതായത് നമ്മുടെ ബോഡി മാക്സിമം ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും. എത്ര ജങ്ക് ഫുഡ് കൊടുത്താലും, എത്ര എക്സർസൈസ് ഇല്ലായ്മയിലും, എത്ര സിഗരറ്റിലും ഡ്രഗ്സിലും ആൽക്കോഹോളിലൂടെയും നമ്മുടെ ബോഡി പിടിച്ച് നിൽക്കും. പക്ഷേ ഒരു പോയിന്റിൽ നമ്മുടെ ബോഡി ഗിവപ്പ് ചെയ്യും. അത് ഭയങ്കര അൺഹെൽത്തി ആവാൻ തുടങ്ങും, അത് അൺഹെൽത്തിലി ഒബീസ് ആവാൻ തുടങ്ങും, അല്ലെങ്കിൽ അൺഹെൽത്തിലി ഫ്രെയിൽ ആവാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിൽ റിങ്കിൾസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും, നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരാൻ തുടങ്ങും, നമ്മുടെ ലിപ്സിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ നെയിൽസിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇതെല്ലാം നമ്മുടെ ബോഡി തരുന്ന മെസ്സേജസ്സാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ വേണ്ടി, അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, ബോഡിയെ നന്നായി സൂക്ഷിക്കാൻ വേണ്ടി. പക്ഷേ ഈ മെസ്സേജസ് അഡ്രസ്സ് ചെയ്യേണ്ടതിന് പകരം നമ്മളൊരു വളരെ ഡേഞ്ചറസ് ആയ കാര്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ഈ മെസ്സേജസിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ആൻഡ് ഇപ്പോൾ അതിനൊരു പേരുണ്ട്, ടോക്സിക് ബോഡി പോസിറ്റിവിറ്റി. ടോക്സിക് ബോഡി പോസിറ്റിവിറ്റിയെ പറ്റി സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. നോ, ലെറ്റ്സ് ഓൾ അഗ്രി ദറ്റ് വി ഷുഡ് നെവർ ബോഡി ഷെയിം പീപ്പിൾ. ആൾക്കാരെ അവരുടെ ബോഡിയുടെ ഷേപ്പിനോ സൈസിനോ അതിൻ്റെ ക്വാളിറ്റീൻ്റെ ബേസിസിൽ ആൾക്കാരെ ബോഡി ഷെയിം ചെയ്യുന്നത് തീരെ ശരിയല്ല. ലെറ്റ്സ് നോട്ട് ഗോ ദാറ്റ്, ലെറ്റ്സ് നോട്ട് ഡു ദാറ്റ്. പക്ഷേ ബോഡി പോസിറ്റിവിറ്റി അങ്ങനെയല്ല. ബോഡി പോസിറ്റിവിറ്റി ഒരു ഡബിൾ എഡ്ജ് സ്വോർഡാണ്. ബോഡി പോസിറ്റിവിറ്റി വരുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ബോഡി അൺഹെൽത്തി ആവുന്നത് ബ്യൂട്ടിയാണെന്ന് നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ അത് വളരെ ഡേഞ്ചറസ് ആവും. ടിക്ടോക്സിലും റീൽസിലും യൂട്യൂബ് ഷോർട്സിലും മാഗസിൻ കവേഴ്സിലൊക്കെ ആൾക്കാർ വന്ന് പോസ്റ്റ് ചെയ്ത് അവരുടെ ബോഡി അവരുടെ ഷേപ്പിൽ ബ്യൂട്ടിഫുള്ളാണ്, അവർ ഭയങ്കര ഹാപ്പിയാണ്, അവരത് അക്സെപ്റ്റ് ചെയ്യാണ് എന്നൊക്കെ പറയുന്നത് ഒരു സബ്ജക്റ്റീവ് ലെവലിൽ മാത്രമേ വർക്ക് ചെയ്യൂ. ബ്യൂട്ടി വളരെ സബ്ജക്റ്റീവാണ്, നമുക്ക് എല്ലാവർക്കും അഗ്രി ചെയ്യാം. എന്താണ് ബ്യൂട്ടിഫുൾ എന്ന് കാണുന്നവനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രം ആൻ എക്സ്റ്റേണൽ പെർസ്പെക്റ്റീവിൽ എല്ലാം ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഫ്രം ആൻ ഇൻറ്റേർണൽ പെർസ്പെക്റ്റീവ് ദർ ആർ സ്ട്രിക്റ്റ് റൂൾസ് ആസ് ടു വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ആസ് ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ ഓർഗനിന് ചുറ്റും കുറേ ഫാറ്റ് ഉണ്ടെങ്കിൽ അത് ബ്യൂട്ടിഫുള്ളാണ്, നിങ്ങളുടെ ബോഡി വിളിക്കില്ല. നിങ്ങളുടെ കൊറോണറി ആർട്ടറി ബ്ലോക്ക്ഡ് ആണെങ്കിൽ അത് ബ്യൂട്ടിഫുള്ളാണ്, നിങ്ങളുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ ബ്രെയിനിന് അതിന് വേണ്ട ന്യൂട്രിയൻസ് കിട്ടിയില്ലെങ്കിൽ അത് ബ്യൂട്ടിഫുള്ളാണ്, നിങ്ങളുടെ ബ്രെയിൻ ഒരിക്കലും വ്യാഖ്യാനിക്കില്ല. നിങ്ങളുടെ ബോഡിയെയും നിങ്ങളുടെ ഇൻറ്റേണൽ ഓർഗൻസിനെയും സംബന്ധിച്ചിടത്തോളം അതിന് സ്ട്രിക്റ്റ് ലിമിറ്റ്സ് ഉണ്ട്, എന്താണ് ബ്യൂട്ടിഫുള്ളായത്, എന്താണ് ബ്യൂട്ടിഫുൾ അല്ലാത്തതെന്ന്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നോ, ഞാൻ എൻ്റെ ലൈഫിൽ
ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഒരു ടോക്സിക് ബോഡി പോസിറ്റിവിറ്റിയുടെ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർക്കെല്ലാം ജനറലി ഒരു ഗ്രാൻഡ് ഐഡിയയാണ് അബൌട്ട് ദ സ്കീം ഓഫ് തിങ്സ്. ഹ്യൂമൻസ് വളരെ സ്പെഷ്യലാണ്, ദൈവം ഹ്യൂമൻസിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് വളരെ ബ്യൂട്ടിഫുള്ളും വളരെ ഈക്വലും എന്തോ ഒരു പർപ്പസും ഒക്കെ ഉണ്ടായിട്ടാണ്. ആൻഡ് ഈ ഐഡിയ കേൾക്കാൻ ഭയങ്കര സുഖമാണെങ്കിലും ഇറ്റ് ഇസ് റാഡിക്കലി റോങ്. ഹ്യൂമൻസ് ഒരു രീതിയിൽ സ്പെഷ്യലല്ല. നമ്മൾ ഈ ഭൂമി വന്നതിന് പ്രത്യേകിച്ച് ഒരു പർപ്പസും ഇല്ല. എല്ലാ ഫോംസും ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പറയുന്നത് കേൾക്കാൻ മാത്രം കൊള്ളാവുന്ന ഒരു കാര്യമാണ്. എക്സ്റ്റേർണലി മാത്രം വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇൻ്റേർണലി നമുക്ക് വളരെ റിജിഡ് റൂൾസ് ഉണ്ട്. നമ്മൾ കാട്ടിൽ നിന്നും വന്നൊരു സ്പീഷീസാണ്. 300 കോടി വർഷത്തിൻ്റെ എവല്യൂഷൻ്റെ ഫലമായി ഉള്ള ഒരു സ്പീഷീസാണ്. അതായത് നമ്മുടെ ചില ആൻസസ്റ്റേഴ്സ് ചിമ്പാൻസീസുമായിട്ട് സിമിലർ ആയിരുന്നു, ചില ആൻസസ്റ്റേഴ്സ് അണ്ണാമാരുമായിട്ട് സിമിലർ ആയിരുന്നു, ചില ആൻസസ്റ്റേഴ്സ് ഫിഷുമായിട്ട് സിമിലർ ആയിരുന്നു, ചില ആൻസസ്റ്റേഴ്സ് ബാക്ടീരിയ ആയിട്ട് സിമിലർ ആയിരുന്നു. ഹ്യൂമൻ എവല്യൂഷൻ്റെ 99% ടൈമും നമ്മൾ ഇവോൾവ് ചെയ്തത് കാട്ടിലാണ്, സിറ്റീസിലല്ല. ആൻഡ് കാട്ടിൽ നിന്നും ഇവോൾവ് ചെയ്തൊരു സ്പീഷീസിന് സ്ട്രിക്റ്റ് ലിമിറ്റ്സ് ഉണ്ട് അതിന് എന്തൊക്കെ വേണം സർവൈവ് ചെയ്യാനെന്ന്. വളരെ അൺഹെൽത്തി ആയിട്ട് ചിപ്സും തിന്ന് ബിയറും കുടിച്ച് ജീവിച്ചാൽ നമുക്ക് ഇന്ന് സർവൈവ് ചെയ്യാൻ പറ്റും, പക്ഷേ കാട്ടിൽ അത്ര അൺഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അൺഹെൽത്തിലി ഒബീസ് ആയിട്ടുള്ള ഒരാൾക്കോ അൺഹെൽത്തിലി ഫ്രെയിൽ ആയിട്ടുള്ള ആൾക്കോ അൺഹെൽത്തിലി വീക്ക് ആയിട്ടുള്ള ഒരാൾക്കോ ഒന്നും കാട്ടിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അങ്ങനത്തെ സിറ്റുവേഷൻസിൽ യുവർ ബോഡി ഈസ് സപ്പോസ് ടു മേക്ക് യു ഫീൽ ബാഡ് സോ ദാറ്റ് യു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. നമ്മൾ അൺഹെൽത്തിലി ഒബീസ് ആണെങ്കിലോ നമ്മൾ ഇൻ ജനറൽ അൺഹെൽത്തി ആണെങ്കിലോ വളരെ വീക്ക് ആണെങ്കിലോ യുവർ ബോഡി വിൽ മേക്ക് യു ഫീൽ ബാഡ് സോ ദാറ്റ് യു ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ് ദ സിറ്റുവേഷൻ ആൻഡ് സർവൈവ് ഇൻ ദ ഫോറസ്റ്റ്. നമ്മളെ കാട്ടിൽ സർവൈവ് ചെയ്യിപ്പിക്കണം എന്ന ഒരേ ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മുടെ ബോഡി ഡിസൈൻ ആയിരിക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും മറക്കല്ല്. ഇന്നത്തെ സുഖങ്ങളുടെയും സാഹചര്യങ്ങളുടെ ഇടയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ എവല്യൂഷണറി പാസ്റ്റിനെ പറ്റി മറന്നു പോകുന്നു. മനുഷ്യൻ്റെ മനസ്സിനതില്ല, മനുഷ്യൻ്റെ മനസ്സാണ് ഏറ്റവും വലിയ ശക്തി, മനുഷ്യൻ്റെ മനസ്സിന് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളില്ല. വെൽ, നമ്മൾ മറക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബ്രെയിൻ ആക്ടിവിറ്റിയാണ്. ആൻഡ് മനുഷ്യൻ്റെ ബ്രെയിൻ കണക്ട് ചെയ്തിരിക്കുന്നത് മനുഷ്യൻ്റെ ബോഡിയോടാണ്. അതായത് നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ബോഡിയെ എത്രത്തോളം കൺട്രോൾ ചെയ്യുന്നു അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ബോഡി നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ദ വേ ഗൈസ്, ഞാൻ ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞത് മറന്നില്ല എന്ന് വിചാരിക്കുന്നു. ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ടേം ഇൻഷുറൻസിൽ അപ് ടു 10% ഹെൽത്ത് ഇൻഷുറൻസിൽ അപ് ടു 25% ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. ചെക്ക് ഔട്ട് ചെയ്യാം.